ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളിൽ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർ അവരറിവിലേക്കായിട്ട് പറയുകയാണെങ്കിൽ ഡെയിലി ബ്രോയിലർ ഫാം റേറ്റ് അതേപോലെ തന്നെ ഡെയിലി ബ്രോയിലർ ചിക്സ് റേറ്റ് അതോടൊപ്പം തന്നെ ബ്രോയിലർ ഫാമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് പി കെ ഫാംസ് അതിന് നടന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത് എങ്കിൽ പി കെ പോൾട്രി ഫാം ഒഫീഷ്യൽ പേജിലാണ് ഇത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ പി കെ ഫാംസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ പി കെ പോൾട്രി ഫാം എന്ന എൻ്റെ ഒഫീഷ്യൽ പേജ് ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എന്നും പറയാറുള്ളൊരു കാര്യമാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ നമ്മൾ ഇന്നലെ ബ്രോയിലർ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് ബ്രൂഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അത് നല്ല നമ്മൾ പേപ്പറൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് തീറ്റപാത്രം വെച്ചു കൊടുക്കുമ്പോൾ അത് എത്ര തീറ്റപാത്രം വെച്ച് കൊടുക്കണം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ആ രണ്ട് മൂന്ന് ദിവസം ഞാൻ പറഞ്ഞല്ലോ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അപ്പോൾ ആ ദിവസങ്ങളിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ചൂട് കൊടുക്കുന്നത് തന്നെയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ തീറ്റ അതിന് ലഭ്യമാക്കണം അപ്പോൾ നമ്മൾ ഒരായിരത്തിന് ഒരു പന്ത്രണ്ട് തീറ്റപാത്രം എന്ന നിലയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അത് ആയിരത്തിന് പന്ത്രണ്ട് നല്ലത് പിന്നെ ക്രമേണ നമ്മൾ ആ റൗണ്ട് കൂട്ടുന്നതനുസരിച്ച് പിന്നീടത് തീറ്റപാത്രം കുറച്ചൊന്ന് അകലം അകലത്തിൽ വെച്ച് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ അതിനനുസരിച്ച് അതിനനുസരിച്ച് തീറ്റപാത്രം കൂട്ടിക്കൊടുക്കുക വേണം നമ്മൾ സാധാരണ രീതിയിൽ കണക്ക് അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായിട്ട് രീതിയിൽ എന്നൊക്കെ പറയുന്ന ഒരു കണക്കൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ആയിരത്തിന് ഒരു പന്ത്രണ്ട് തീറ്റപാത്രം അതേപോലെ തന്നെ പതിനാലോ പതിനഞ്ചോ പാത്രം എന്ന നിലയ്ക്കൊക്കെ പറയാറുണ്ട് അങ്ങനെ പല തരത്തിൽ പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ബ്രോയിലറിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മുപ്പത്തെട്ട് നാൽപ്പത് ദിവസം കൊണ്ട് ഏകദേശം ഒരു മൂന്ന് അറുന്നൂറ് തീറ്റയാണ് ഒരു ബ്രോയിലർ കോഴി കഴിക്കുന്നത് ഒരു ഏകദേശം രണ്ട് ഇരുന്നൂറ് രണ്ട് മുന്നൂറ് ആവറേജ് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ആ ഒരു മൂന്ന് ആറുന്നൂറ് തീറ്റ എത്രയും വേഗം കൊണ്ട് തീറ്റ എടുപ്പിക്കാൻ പറ്റുമോ അത്രയും ദിവസം ഇങ്ങോട്ട് നമുക്ക് ആ ഒരു ബാച്ച് ആയി കിട്ടും അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ തീറ്റ കൂടുതലായിട്ട് കൊടുത്തു എന്ന് വെച്ചിട്ട് നമുക്ക് ആ തീറ്റ ഒരിക്കലും തന്നെ നാടൻ കോഴികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് ആയി പോവും കാരണം കുറേ തീറ്റ ഇട്ടുകൊടുത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നും നാടൻ കോഴികളെ സംബന്ധിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ബ്രോഗിഡറിൽ അങ്ങനെയല്ല അത് കഴിക്കുന്ന തീറ്റ എത്ര പേഴ്സൻ്റ് അത് മീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ള കാര്യം ഷുവറാണ് നല്ല ബ്രീഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫാമിൽ വേറെ മിസ്റ്റേക്കുകളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എത്രത്തോളം തീറ്റപാത്രം നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം തീറ്റപാത്രം വെച്ചു കൊടുക്കുക അതാണ് അതിൻ്റെ ഒരു കണക്ക് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ അതിൻ്റെ അത്ര കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു പത്ത് ദിവസത്തൊക്കെ നമ്മൾ ബേബി ഫീഡറിലാണല്ലോ തീറ്റ ഇട്ടുകൊടുക്കുന്നത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് ടർബോ ഫീഡറാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഫുള്ളായിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം കുഞ്ഞു പ്രായത്തിൽ കുറേശ്ശെയാണ് അത് തീറ്റ കഴിക്കത്തുള്ളൂ അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ ഫുള്ള് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അതൊരു രണ്ടോ മൂന്നോ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ തന്നെ തന്നെ സ്റ്റാൻഡ് വെക്കുന്നതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡിൻ്റെ കാലിൻ്റെ ചെറിയ ഭാഗം താഴെ താഴ്ഭാഗത്തേക്കും വലിയ ഭാഗം മുകൾ ഭാഗത്തൊക്കെ വെക്കേണ്ടത് അതായത് ഹൈറ്റ് കുറഞ്ഞ ഭാഗം താഴെ വരുന്ന രീതിയിൽ പിന്നെ അതൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളത് നേരെ തിരിച്ച് വെച്ചു കൊടുക്കുക അപ്പോൾ ആ രീതിയിലാണ് ഇപ്പം തീറ്റപാത്രം വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ വോയിസ് മെസ്സേജ് ഇട്ട് ചോദിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ പ്രൊയർ ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇതിനകം തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട വീഡിയോകളുടെ ലിങ്ക് ഇന്നത്തെ വീഡിയോയുടെയും തൊട്ടതായി അതിന് കമൻറ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റും അതേപോലെ തന്നെ വയനാട് റേറ്റ് കുറച്ച് കിട്ടുന്ന കൺഫേം റേറ്റ് ഒക്കെ എങ്ങനെയാ നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ട്വൻറ്റി വൺ അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് അതേപോലെ തന്നെ വയനാട് റേറ്റും ഇന്ന് നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് ഇന്നിപ്പോൾ വന്നേക്കുന്നത് ആരും തന്നെ പ്രതീക്ഷിക്കാത്തൊരു വിലയാണ് ഇന്നിപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഓവർ സ്റ്റോക്ക് എന്നൊരു രീതിയിലേക്ക് എന്തായാലും എത്തിയിട്ടില്ല കച്ചവടം സെയിൽ കുറവിൻ്റെ ഒരു ഭാഗമായിട്ടാണ് റേറ്റിങ്ങിനകത്തായിട്ട് ഇടക്ക് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഇപ്പോൾ റേറ്റ് വന്നേക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കൺഫേം റേറ്റ് വരാണെങ്കിൽ നൂറ്റി നൂറ്റി പത്തൊമ്പത് പ്ലസ് എന്ന രീതിയിലാണ് കേരളത്തിൽ കോമൺ ആയിട്ട് കോഴി കയറിപ്പോകുന്നത് നൂറ്റി പത്തൊമ്പതിലും കുറച്ചിട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റിലും കുറഞ്ഞിട്ട് തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക അവിടെ നിന്നും കോഴി കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ്റി പത്തൊമ്പത് പ്ലസ് എന്ന രീതിയിൽ തന്നെ കോഴി കയറാനുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ ആ വിലക്ക് തന്നെ മാക്സിമം കോഴി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് ഇന്നത്തെ ഫാം റേറ്റ് ആയിട്ട് പറയാനുള്ളത് ഇനിയിപ്പോൾ ഇന്നത്തെ ഫിക്സ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ അതേ ഫിക്സ് റേറ്റ് തന്നെയാണ് ഇന്നും വന്നേക്കുന്നത് ആ ജിക്സ് റേറ്റിലെ സോറി ഇന്നലത്തെ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇന്നലെ ഇരുപത്തി നാല് സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഇന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ വന്നേക്കുന്നത് ചിക്സ് റേറ്റിൻ്റെ കാര്യത്തിൽ എന്നും പറയാനുള്ളത് പോലെ തന്നെ ഇന്നിപ്പോൾ ഓർഡർ എടുത്തിട്ട് നാളെ രാവിലേക്ക് ഡെലിവറി തരുന്ന ചിക്സിൻ്റെ റേറ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതാണ് സുഹൃത്തുക്കൾ ഇന്നത്തെ ചിക്സ് റേറ്റ് ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ബ്രോലറി ഫാമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും സംശയങ്ങൾക്കും കാര്യങ്ങൾക്കെതിൻ്റെ വാട്സാപ്പ് നമ്പറും ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ നമ്മൾ ചാനലായിട്ട് ബന്ധപ്പെട്ടു വരുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അവിടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ സുഹൃത്തുക്കളെ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് വെരി മച്ച്